തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ രോഗികൾക്ക് ദുരിതം. നെഫ്രോളജിസ്റ്റിനെയോ കാർഡിയോളജിസ്റ്റിനെയോ നിയമിക്കുന്നില്ല എന്നാണ് പരാതി. ഡയാലിസിസിനെത്തുന്ന രോഗികളിൽ ആരോഗ്യനില വഷളാകുന്നവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്നും പരാതിയുണ്ട്. ഒരേ സമയം 25 പേർക്ക് ഡയാലിസിസ് ചെയ്യാൻ കഴിയുന്ന സംവിധാനമാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലുള്ളത്. എന്നാൽ വൃക്കരോഗത്തിനൊപ്പം ഹൃദ്രോഗബാധിതരായി എത്തുന്ന രോഗികളെ പരിചരിക്കാൻ ഇവിടെ നെഫ്രോളജിസ്റ്റിന്റെയോ കാർഡിയോളജിസ്റ്റിന്റെയോ സേവനം ഉറപ്പാക്കുന്നില്ലെന്നാണ് പരാതി. ആരോഗ്യസ്ഥിതി വഷളാകുന്നവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് അയക്കുകയാണ് പതിവ്. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഒരു വർഷത്തിനിടെ മരിച്ചത് 50-ൽ കൂടുതൽ രോഗികളാണ്. അത് വേണ്ട, അത്യാവശ്യം വേണ്ടത് ഇവിടെ ഒരു ഡോക്ടറില്ല. 20 രോഗികളും രാവിലെ ഡയാലിസ് ചെയ്യുന്നുണ്ട്, 18 രോഗികളും വൈകിട്ട് ഉച്ച കഴിഞ്ഞ് ഡയാലിസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന് അത്യാവശ്യം വേണ്ടത് ഒരു ഡോക്ടർ, നെഫ്രോളജി വിഭാഗത്തിലെ ഒരു ഡോക്ടർ വേണം, കാർഡിയോളജിസ്റ്റ്, പിന്നെ ICU വേണം. ഇത്രയും എമർജൻസി ആയിട്ട് വേണം. അതിൻ്റെ പോരായ്മ ഈ രോഗികളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും മെഡിക്കലിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട്. അത് ഞങ്ങൾ രോഗികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നെഫ്രോളജിസ്റ്റിന്റെയും കാർഡിയോളജിസ്റ്റിന്റെയും നിയമിക്കുമെന്ന് ആരോഗ്യവകുപ്പ് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഡയാലിസിസ് സെന്റർ ആരംഭിച്ച് വർഷങ്ങളായിട്ടും ഡോക്ടർമാരെ നിയമിച്ചിട്ടില്ല. മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ടും ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്ന് രോഗികളുടെ ബന്ധുക്കൾ പറയുന്നു. ജനം, തിരുവനന്തപുരം.